നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മത്സരങ്ങളാണ് ഉള്ളതെങ്കിലും ഇന്നൊരു സൂപ്പർ നൈറ്റാണ്. ഇന്നത്തെ കളികളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം വളരെ കൃത്യമായി മനസ്സിലാവും. 4 മാസങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയറും സംഘവും ഇന്നൊരു ഔദ്യോഗിക മത്സരം കളിക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് കോപ്പ ഡി ഫ്രാൻസിൻ്റെ ഫൈനൽ മത്സരത്തിൽ സെൻറ് എറ്റിനെയും പി എസ് ജിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. നെയ്മറും കിലിയൻ എംബപ്പെയും മൗറോ ഇക്കാഡിയും തിയാഗോ സിൽവയും ഏഞ്ചൽ ഡി മരിയയും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്. ഇന്നത്തെ മത്സരത്തിൽ അവർ വിജയിക്കുമോ എന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സുൽത്താന്റെ ആരാധകർ. ഒപ്പം തന്നെ ഇന്ന് മറ്റൊരു സുൽത്താൻ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന്റെ എ സി മിലാനും അറ്റലാന്റയും തമ്മിലാണ് മത്സരം. തീർച്ചയായും വളരെ മികച്ചൊരു മത്സരം തന്നെ ഇറ്റാലിയൻ സീരിയയിൽ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രണ്ട് മത്സരങ്ങളുടെയും സമയക്രമത്തിലേക്ക് ഒന്ന് പോകാം. പി എസ് ജി വേഴ്സസ് സെന്റ് എറ്റിനെ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:40, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 12:40 ഫ്രാൻസിലെ സ്റ്റേഡ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇത് കോപ്പ ഡി ഫ്രാൻസിന്റെ ഫൈനൽ മത്സരമാണ്. അതുകൊണ്ട് തന്നെ കിരീടം ചൂടാൻ ഉറച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് പി എസ് സിയുടെ ടീം അംഗങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഒപ്പം 1:15 എ സി മിലാനും അറ്റലാന്റയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അറ്റലാന്റ ഇപ്പോൾ മികച്ച പ്രകടനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. എ സി മിലാനാണെങ്കിൽ അവരുടെ ആ പഴയ ഒരു പ്രതാപത്തിലേക്ക് മടങ്ങി വരവിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് ടീമിലേക്ക് എത്തിയതിന് ശേഷം അവരുടെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ മത്സരത്തിലെ സ്ലാറ്റന്റെ 2 ഗോളുകളും സൂപ്പർ ഗോളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ലാറ്റനിൽ നിന്ന് ഈ 38-ാം വയസ്സിലും നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. 2 കളികളും ഇന്ന് ഒരു സൂപ്പർ നൈറ്റാണ് എന്ന കാര്യം മറക്കേണ്ട. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.